നമസ്കാരം. ഡോക്ടർ ലവ് എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ പ്രതിഭ പ്രസന്നനാണ്. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഡോക്ടർ, സാധാരണഗതിയിൽ പല തരത്തിലുള്ള പ്രമേഹമുണ്ട്. ടൈപ്പ് 1, 2, 3, 4 അങ്ങനെ 10 എണ്ണമുണ്ട്. പക്ഷെ കൂടുതൽ നമ്മൾ ടൈപ്പ് 1, ടൈപ്പ് 2 കുറിച്ചാണ് പറയുന്നത്. പക്ഷേ ഇത് പരിശോധിച്ചറിയേണ്ടത് ഒരു സാധാരണ ഒരു ഡോക്ടറാണോ, അല്ലെങ്കിൽ ഒരു ഡയബറ്റോളജിസ്റ്റോ, അല്ലെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റാണോ? പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവരും ഡയബറ്റീസിന് മരുന്നുകൾ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷെ ശരിയായ പ്രൊസീജിയർ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇതിന്റെ ഉത്തരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് എല്ലാവർക്കും, അതിപ്പം മിക്ക ഡയബറ്റീസ് ഡോക്ടർ മിക്ക ഡോക്ടേഴ്സിനാണെങ്കിലും പേഷ്യൻസിനാണെങ്കിലും ആൾക്കാർക്കാണെങ്കിലും ടൈപ്പ് 1 അറിയാം, ടൈപ്പ് 2 പലർക്കും അറിയാം, അതുപോലും നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല എത്ര ടൈപ്പ് ഉണ്ട്. നമുക്ക് ഡയബറ്റീസ് പറയുകയാണെങ്കിൽ ഒരു ബ്രോഡായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ പോലും ഒരു 10-12 ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. അപ്പം ഇത് എന്തുകൊണ്ട് ഒരു ഡയബറ്റീസിന്റെ സ്പെഷ്യലിസ്റ്റ്, അതായത് ഒരു ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രൈനോളജിസ്റ്റിനെ തന്നെ കാണണമെന്ന് ഉള്ള ഉത്തരമാണ് ഞാനിപ്പം തരാൻ പോകുന്നത്. അതായത് ടൈപ്പ് 1 ഡയബറ്റീസ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓട്ടോഇമ്മ്യൂൺ ഡയബറ്റീസ് ആണ്, ഇൻസുലിൻ എടുക്കേണ്ടത് തന്നെ ഉള്ള ഡയബറ്റീസ് ആണ്. പലരും ചിന്തിക്കുക ഇതൊരു ജുവനൈൽ ഡയബറ്റീസ് ആണ്. ഇതിനകത്തൊരു സത്യമുണ്ട്. അതായത് ചെറുപ്രായത്തിൽ കാണുന്ന ഡയബറ്റീസ്, 14 വയസ്സിൽ താഴെ കാണുന്ന ഡയബറ്റീസ് മിക്കപ്പോഴും ടൈപ്പ് 1 ആണ് എന്ന് വെച്ചിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് പ്രായമായവരിൽ വരത്തില്ല എന്നില്ല. അതായത് ഓട്ടോഇമ്മ്യൂണിറ്റി കാരണം വരുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് ഏതൊരു പ്രായക്കാരനും വരും. ഈ ഒരു സത്യം എല്ലാവരും തിരിച്ചറിയണം, ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻസ് ആണെങ്കിലും സാധാ ജനങ്ങളാണെങ്കിലും. അതുപോലെ ടൈപ്പ് 2 ഡയബറ്റീസ് നമുക്ക് ഇൻസുലിൻ ബോഡിയിൽ കുറയുന്നുണ്ടാകും, അത് എല്ലാവർക്കും അറിയാം. പ്രായമുള്ളവരെല്ലാം കാണുന്നതാണ്. പണ്ട് ഇതൊരു 40-50 വയസ്സിന് മേളിലായിരുന്നു കാണുന്നത്. ഇപ്പം അതൊരു 20 വയസ്സുള്ള ഒരാൾക്ക് പോലും ടൈപ്പ് 2 ഡയബറ്റീസ് കാണാം. അപ്പൊ ഇതല്ലാതെ വേറെ ഞാൻ പറഞ്ഞ പോലെ ഒരു 10-12 ഡയബറ്റീസ് ഉണ്ട്. ഒരു ഡയബറ്റീസിന്റെ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ എൻഡോക്രൈനോളജിസ്റ്റ് എന്തിനു കാണണം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്യാനാണ്. എന്തിനു കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യണം? ഒന്ന്, ട്രീറ്റ്മെന്റ് കറക്റ്റ് ആവാനായിട്ട്. മറ്റൊന്ന്, ഓരോ തരത്തിലുള്ള ഡയബറ്റീസിന് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് പ്രത്യേകതാണ്, അത് തിരിച്ചറിയാനായിട്ട്. ഇതിന് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ പാൻക്രിയാറ്റിക് ഡയബറ്റീസ് എന്നുള്ളൊരു ഡയബറ്റീസ് ഉണ്ട്. പാൻക്രിയാസിന്റെ ഫംഗ്ഷൻ, അതായത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ പ്രശ്നം വരുമ്പോഴാണ് ടൈപ്പ് 1 ടൈപ്പ് 2 നമുക്ക് വരുന്നത്. പക്ഷെ അതല്ലാതെ പാൻക്രിയാസിന്റെ സ്ട്രക്ചറിന് തന്നെ പ്രശ്നം വരിക, അതായത് പാൻക്രിയാസിന്റെ ഡക്ടിനകത്ത് എന്തെങ്കിലും കല്ല് വരിക, അല്ലെങ്കിൽ പാൻക്രിയാസിന് ഇൻഫെക്ഷൻ വന്നിട്ട് പാൻക്രിയാറ്റൈറ്റിസ് പോലെ റെക്കറന്റ് ആയിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ സർജറി സംഭവിക്കുക, അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേന് പാൻക്രിയാറ്റൈറ്റിസ് വന്ന് കല്ല് വരുമ്പോഴത്തേന് പാൻക്രിയാറ്റിക് ഡയബറ്റീസ് വരും. ഇനി പാൻക്രിയാറ്റിക് ഡയബറ്റീസ് ഉള്ള പേഷ്യന്റും ടാബ്ലറ്റ് അല്ലേ എടുക്കേണ്ടത്? അപ്പൊ പിന്നെ പ്രശ്നം എന്താ, വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ഈ പാൻക്രിയാറ്റിക് ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യന്റിനാണ് പിന്നീട് പാൻക്രിയാറ്റിക് ക്യാൻസർ വരാനുള്ള പ്രശ്നമുള്ളത്. ബാക്കി തരത്തിലുള്ള ഡയബറ്റീസിന് ഈ റിസ്ക് ഇല്ല. അപ്പം നമ്മൾ പാൻക്രിയാറ്റിക് ഡയബറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്തില്ലെങ്കിൽ, ഒന്ന്, ഈ പാൻക്രിയാറ്റിക് ക്യാൻസറിനുള്ള സ്ക്രീനിങ് നമ്മൾ എല്ലാ വർഷവും പേഷ്യന് ചെയ്യത്തില്ല. രണ്ടാമത്, പാൻക്രിയാറ്റൈറ്റിസ് വീണ്ടും വീണ്ടും ഈ പേഷ്യന് വരാൻ പാടില്ല. അപ്പൊ ചില തരത്തിലുള്ള മെഡിസിൻസ്, ഡയബറ്റീസിന്റെ മെഡിസിൻസ് പോലും എല്ലാ ടാബ്ലറ്റ്സും ഈ പേഷ്യന് എടുക്കാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ഒരു ഡയബറ്റീസ് ഡോക്ടറിനെ, സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാം. അതുപോലെ തന്നെ വേറെ ഉദാഹരണം തരണമെങ്കിൽ ലാഡ, അതായത് ലേറ്റന്റ് ഓട്ടോഇമ്മ്യൂൺ ഡയബറ്റീസ് ഓഫ് അഡൾട്ട്. ഇത് ടൈപ്പ് 1 ഒരു വേരിയന്റ് ആണ്, അതായത് ഇതും ഓട്ടോഇമ്മ്യൂൺ ആണ്. അപ്പൊ ഇതിന് ഇൻസുലിൻ വേണം. പക്ഷേ ഇത് സാധാരണ കാണപ്പെടുക ഒരു 30 വയസ്സിന് മേളിലുള്ള വ്യക്തികളിലാണ്. അതുകൊണ്ട് എന്താണ്, നമ്മൾ ആദ്യം വിചാരിക്കും ഇങ്ങനത്തെ ഒരു വ്യക്തി വരുമ്പോഴത്തേന് ഇവരുടെ ഡയബറ്റീസ് ടൈപ്പ് 1 തൊട്ട് സിവിയർ അല്ല തുടക്കത്തില്. അപ്പൊ വരുമ്പം കുറച്ച് മോഡറേറ്റ് ആണ്, കുറച്ച് 1 ഉള്ള ആൾക്കാരാണ്, 30 മേളിലാണ്, നമ്മൾ വരുമ്പോൾ ടൈപ്പ് 2 ആണെന്ന്. പ്രായം അനുസരിച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ നോക്കിയാൽ, ടൈപ്പ് 2 എന്ന് വിചാരിച്ച് അവരെ ടാബ്ലറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ നോക്കിയാൽ അവർക്ക് ഡയബറ്റീസിന് കോംപ്ലിക്കേഷൻസ് വളരെ പെട്ടെന്ന് വരും. അതായിരിക്കും ലൈഫ് ലോങ് ആയിട്ട് ഇങ്ങനെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കും. വേറൊരു ഉദാഹരണം തരണമെങ്കിൽ ലൈപ്പോഡിസ്ട്രോഫിക് എന്ന് പറയുന്ന ഒരു ഡയബറ്റീസ് ഉണ്ട്. ചില, അതായത് മെലിഞ്ഞ് ഇരിക്കുന്ന ഫാറ്റ് ലോസ് ഉള്ള ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ആണ് ലൈപ്പോഡിസ്ട്രോഫിക്. അതിന്റെ ചില ടൈപ്പ് ഓഫ് ലൈപ്പോഡിസ്ട്രോഫിക് ഡയബറ്റീസ് തന്നെ പലതരത്തിലുള്ളതുണ്ട്. അതിന്റെ ഒരു ടൈപ്പിലാണെങ്കിൽ ഹാർട്ടിന്റെ ഉള്ള അബ്നോർമാലിറ്റീസ് കൂടുതലാണ്. അപ്പൊ ആ പേഷ്യൻസിന്റെ കാർഡിയോവാസ്കുലർ സ്ക്രീനിങ് റെഗുലർ ആയിട്ട് നടത്തിയിരിക്കണം. പിന്നെ നമ്മൾ മോഡി എന്ന് പറയുന്ന വേറൊരു ഡയബറ്റീസ് ഉണ്ട്. മോഡിയിലെ ചില ടൈപ്പ് ഓഫ് മോഡിക്ക് ട്രീറ്റ്മെന്റ് പോലും വേണ്ടാത്തതാണ്. പക്ഷേ ഈ മോഡി പറയുന്നത് പേഷ്യൻസ് ആണ് 30-40 ഇതുപോലെ തന്നെ വരുന്ന പേഷ്യൻസ് ആണ്, 20-30 വയസ്സിൽ വരുന്ന പേഷ്യൻസ് ആണ്. അവർ നമ്മൾ ടൈപ്പ് 2 എന്ന് വെച്ചാൽ നമ്മൾ ടാബ്ലറ്റ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കും ഡയബറ്റീസ് ഉള്ളതുകൊണ്ട്. പക്ഷെ അവരുടെ ഡയബറ്റീസ് മൈൽഡ് ആയതുകൊണ്ട് ചില ടൈപ്പ് ഓഫ് മോഡിക്ക് ഡയഗ്നോസ് ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. പിന്നെ വേറെ ചില ഉള്ള ഇൻട്രസ്റ്റിംഗ് കേസസ് ഉണ്ട്. അതായത് എൻഡോക്രൈൻ ട്യൂമേഴ്സ് വരുന്ന പേഷ്യന്റ്,
ട്യൂമേഴ്സ് ആയിട്ട് ചിലവർ അതായത് ഡയബറ്റീസ് ആണ് അവരുടെ സിംപ്റ്റം. അവർ പ്രസന്റ് ചെയ്യുന്നത് ഡയബറ്റീസ് ആയിട്ടാണ്, പക്ഷേ അവർ ആ ട്യൂമർ കാരണമാണ് അവർക്ക് ഡയബറ്റീസ് വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് ഇൻസുലിനോ ടാബ്ലറ്റോ അല്ല, ട്യൂമറിന്റെ ട്രീറ്റ്മെന്റ് ആണ്. ഇത് വളരെ ചെറിയ ഒരു അഞ്ചാറ് ഉദാഹരണം ഞാൻ തന്നിട്ടുള്ളൂ. ഇതുപോലെ 10-12 മിനിമം ടൈപ്പ് ഓഫ് ഡയബറ്റീസ് ഉണ്ട്. അപ്പം ടൈപ്പ് വണ്ണോ ടൈപ്പ് ടു ആയിട്ട് തെറ്റിദ്ധരിച്ച് നമ്മൾ ഡയഗ്നോസ് ചെയ്താൽ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. ചിലവർക്ക് നമ്മൾ ഇൻസുലിൻ കൊടുക്കും, ചിലവർക്ക് വേണ്ടവർക്ക് നമ്മൾ വേണ്ടാത്തവർക്ക് നമ്മൾ ടാബ്ലറ്റ് കൊടുക്കും, വേറെ കോംപ്ലിക്കേഷൻ സ്ക്രീനിങ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഒരു ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണുന്നതെന്ന് പറയുന്നത്. പ്രമേഹ രോഗികളെല്ലാം തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇൻസുലിൻ കഴിക്കുന്നുണ്ട്. പക്ഷേ ശരിയായ ടൈപ്പ് മനസ്സിലാക്കിയിട്ടാണോ കഴിക്കുന്നത്? പ്രേക്ഷകർ ഇത് തിരിച്ചറിയുക. വീണ്ടും മറ്റൊരു ചോദ്യമായി അടുത്ത ഭാഗത്തിൽ വരാം. അതുവരെ നന്ദി, നമസ്കാരം.